യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ. ഈ വചനപ്രഘോഷണത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഏതാനും നിയോഗങ്ങൾ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. യേശുവേ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന ഈ അവസരത്തിൽ തന്നെ ആത്മാവ് കൊണ്ടുള്ള ഒരു നിറവ് അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ എനിക്ക് തരണമേ. യേശുവേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ നിയോഗങ്ങൾ അത്ഭുതകരമായി സാധിച്ചു തരണമേ എന്നിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് ഭക്തിയോടെ പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബൈബിളിലെ ആദ്യ ഗ്രന്ഥം ഉൽപ്പത്തി തന്നെ ആരംഭിക്കുന്നത്. നമുക്കത് അതിശയകരമായി തോന്നും. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വ്യക്തതയുള്ള പഠനം നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ആരാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും വ്യക്തികളിൽ വന്ന് നിറയുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി എന്ന നിലയിലാണ്. എന്നാലൊരു വ്യക്തിയാണ്, സഹായകനാണ്, കൗൺസിലറാണ്, ഈ രീതിയിലൊക്കെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് പുതിയ നിയമമാണെന്ന് നമുക്കറിയാം. എങ്കിലും പഴയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ ആരംഭങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 1:1-4 വാക്യങ്ങൾ, ബൈബിളിലെ ആദ്യത്തെ ഗ്രന്ഥമാണ് ഉൽപ്പത്തി, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ, അപ്പോൾ എന്നാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിയിൽ നിന്നാണ്. ചില ആളുകൾ ഇങ്ങനെ കണക്ക് കൂട്ടി ചില ഇന്ന വർഷമാണ് സൃഷ്ടിച്ചതെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ബൈബിള് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ആദിയിൽ എന്നാണ് പറയുക. ഒരു സമയം നിഷ്ഠപ്പെടുത്താനായിട്ട്, ഒരു സമയ നിഷ്ഠയിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസരം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ഫലശൂന്യമായിരുന്നു. അപ്പോൾ ഭൂമിയുടെ സൃഷ്ടി അങ്ങനെ പെട്ടെന്ന് എല്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രപഞ്ചത്തെ പെട്ടെന്ന് ഒരു മജീഷ്യൻ ഒരു താറാവിനെയോ പ്രാവിനെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പോലെ, അങ്ങനെയല്ല ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആരംഭത്തെ സൃഷ്ടിക്കുമ്പോൾ അത് രൂപരഹിതമായിരുന്നു, ഒരു രൂപവും ഉണ്ടായിരുന്നില്ല, ഫലശൂന്യമായിരുന്നു, ശൂന്യമായിരുന്നു, രൂപരഹിതമായിരുന്നു, ശൂന്യവുമായിരുന്നു ഈ ഭൂമി. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ എന്തോ ഒരു വലിയൊരാഴം, അന്ധകാരപൂർണമായിരുന്നു മുഴുവനും പ്രദേശം, മുഴുവനും ഭൂമി മുഴുവനും. എന്നിട്ട് വായിക്കുകയാണ്: ദൈവത്തിൻ്റെ ചൈതന്യം, കാറ്റ്, ആത്മാവ് വെള്ളത്തിന് മീതെ ചലിക്കാനായിട്ട് തുടങ്ങി. ഒരു മുട്ടയുടെ പുറത്ത് കോഴി അടയിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ മുട്ടയ്ക്കകത്ത് വലിയ വ്യത്യാസമുണ്ടാകുകയാണ്. അതിനകത്ത് ജീവൻ്റെ അടയാളങ്ങളൊക്കെ പതുക്കെ തുടിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. നേരത്തെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ജീവൻ്റെ സാധ്യതയുള്ള മുട്ടയാണത്. പക്ഷേ ഒരു കോഴി അടയിരുന്ന് കഴിഞ്ഞപ്പോൾ ആ ജീവൻ്റെ സാധ്യത, വളരെ മനോഹരമായ കൈയുള്ള, കാലുള്ള, ചുണ്ടുള്ള, കണ്ണുള്ള ഒരു ജീവനായിട്ട് രൂപപ്പെടുകയാണ്. അതിന് ആകൃതി ഉണ്ടാകുകയാണ്. ഇതുപോലെ ആഴത്തിൻ്റെ മുകളിൽ, അന്ധകാരപൂർണമായ ആഴത്തിൻ്റെ മുകളിൽ, രൂപരഹിതം, ശൂന്യം, ആ ഭൂമിയുടെ മുകളിൽ പരിശുദ്ധാത്മാവ് അടയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം തുടിക്കാനായി, ചലിക്കാനായി തുടങ്ങിയപ്പോൾ ദൈവം അരുളി ചെയ്തു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ദൈവം അരുളി ചെയ്തതിന് തുല്യമാണത്, അല്ല ദൈവത്തിൻ്റെ തന്നെ ഒരു അരുളപ്പാടാണത്. ആ സമയത്ത് ദൈവം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? വെളിച്ചമുണ്ടാകട്ടെ. ശൂന്യമായ, അന്ധകാരപൂർണമായ ഭൂമിയിൽ ക്രമേണ എന്നതുപോലെ വെളിച്ചം കടന്നു വരികയാണ്. വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലതാണെന്ന് ദൈവം കണ്ടു. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. ഇത് ചരിത്രമല്ല, ശാസ്ത്രമല്ല, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കറിയാം. കാരണം ബൈബിളിലെ മുന്നോട്ടുള്ള വായനയിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആരംഭത്തിൽ തന്നെ വെളിച്ചമുണ്ടാകുന്നുണ്ടെങ്കിലും സൂര്യനുണ്ടാകുന്നത് 4-ാം ദിവസമാണ്. അപ്പോൾ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നൊക്കെ ബൈബിള് പറയുമ്പോഴത്തേക്കും നമ്മൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്ന ദിവസങ്ങളല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം 1-ാം ദിവസമായി, 2-ാം ദിവസമായി, 3-ാം ദിവസമായി, 4-ാം ദിവസമാണ് ഈ വിവരണമനുസരിച്ച് സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നത്.
അപ്പോൾ നാം ഇവിടെ പറയുന്ന ഈ വെളിച്ചം സൂര്യനുമായി ബന്ധപ്പെട്ടൊരു വെളിച്ചമാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. കാരണം അത് സൂര്യൻ അന്ന് ഈ വിവരണമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ദിവസത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അല്ല 24 മണിക്കൂറുള്ള ഒരു ദിവസമായിട്ട് ബൈബിൾ ഒന്നാം ദിവസം എന്ന് പറയുമ്പോൾ നാം കണക്കാക്കണമെന്നില്ല. അത് ഒരുപക്ഷെ അനേക വർഷങ്ങളുടെ തന്നെ ഒരു കൂട്ടമായിരിക്കാം. ബൈബിളിൽ ചില സ്ഥലങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, 1000 സംവത്സരങ്ങൾ ദൈവത്തിന് ഒരു ദിവസം പോലെയാണെന്നൊക്കെ ബൈബിളിൽ ഒരു ചില സ്ഥലങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തിയുടെ ഈ ആദ്യ ഭാഗം സന്ദേശം പറയാൻ വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ അത് വളരെ വലിയൊരു ആശയ പ്രപഞ്ചം തന്നെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. രൂപരഹിതമായ, അന്ധകാരപൂർണമായ, ശൂന്യമായ, ഒരു ഫലവുമില്ലാത്ത ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഒരു ക്രമം വരികയാണ്, പ്രകാശം വരികയാണ്. പെട്ടെന്ന് കടലും കരയും തമ്മിൽ വേർതിരിയുകയാണ്, വെള്ളവും കരയും തമ്മിൽ വേർതിരിയുന്ന അനുഭവം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നതെന്ന് ഈ ആദ്യ വചനങ്ങൾ തന്നെ സൂചിപ്പിക്കുകയാണ്. പിതാവായ ദൈവം സൃഷ്ടിച്ചതിനെല്ലാം മനോഹരമാക്കുന്നത്, നവീകരിക്കുന്നത്, പുത്തനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതേ ആശയം തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് കൂദാശാവചനങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്, എല്ലാം പൂർത്തിയാക്കുന്ന കൂദാശാവചനങ്ങൾ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് വൈദികൻ യേശുനാമത്തിൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം എല്ലാം പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ കൂദാശയപ്പെട്ട അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റട്ടെ എന്ന് അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ് റുഹാഷണ പ്രാർത്ഥന. അപ്പോൾ കൂദാശകളിൽ എല്ലാം ഭംഗിയാക്കുന്ന, ഫലദായകമാക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. ഇത് കൂദാശകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ വ്യക്തിയുടെ കാര്യത്തിലും ഇത് ഒരു സത്യമാണ്. ക്രമമില്ലാത്ത, എന്താണ് ഭക്ഷിക്കേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടത്, ഇതൊന്നും ഒരു ക്രമമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ക്രമമുണ്ടാകുകയാണ്. ഇതെന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യമാണ്, യാഥാർത്ഥ്യമാണ്. ഡിവൈനിലും പോട്ടയിലുമൊക്കെ ധാരാളം പേര് ധ്യാനിക്കാനായിട്ട് വരാറുണ്ട്. അവർ ഒരാഴ്ച വന്ന് ധ്യാനം കൂടുന്നു. ചിലപ്പോൾ വളരെ തല്ലിപ്പൊളികളെന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന ചെറുപ്പക്കാർ, അപ്പനെ അനുസരിക്കാത്തവർ, അമ്മയെ അനുസരിക്കാത്തവർ, നാട്ടിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കുന്നവർ, പഠനകാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ, അവർ ഒരാഴ്ച വന്ന്, ചിലർ രണ്ടാഴ്ച വന്ന്, ചിലപ്പോൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ആദ്യ ധ്യാനം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലിയ മാറ്റമാണെന്ന് ചുരുക്കം ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നിന്ന് യാതൊരു സംശയമില്ലാതെ പറയാനായിട്ട് പറ്റും. പിന്നീട് അവർ ജീവിതകാലം മുഴുവൻ എന്നതുപോലെ ആ മാറ്റം നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയല്ലെന്ന് ബൈബിള് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ കടന്നു വന്ന ദേമാസിനെ പോലെയുള്ള ആളുകളൊക്കെ 3-4 കൊല്ലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പൗലോസിനെ പോലെയുള്ള വലിയ അപ്പസ്തോലന്മാരെ പോലും വിട്ട് ലോകത്തിൻ്റെ പിന്നാലെയും ധനത്തിൻ്റെ പിന്നാലെയൊക്കെ പോയെന്ന് ബൈബിള് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ്, അദ്ദേഹം ഇങ്ങനെ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടയാളാണ്. അദ്ദേഹവും യേശുക്രിസ്തുവിനെ നിഷേധിച്ചല്ലേ ഒറ്റിക്കൊടുത്ത് നഷ്ടപ്പെട്ടവനായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് നന്മയിലേക്കും ആത്മീയ ശക്തിയിലേക്കും തേജസ്സിലേക്കും ക്രമീകൃതമായൊരു ജീവിതത്തിലേക്കും വരുന്ന എല്ലാവരും ഒന്നും രക്ഷ പ്രാപിക്കുന്നു, നിലനിൽക്കുന്നു എന്ന് പറയാനായി പറ്റുന്നില്ല. എന്നാൽ നിലനിൽക്കുന്ന ധാരാളം പേരുണ്ടെന്ന കാര്യം വളരെ വലിയൊരു സത്യമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ജോസഫ് എന്ന പേരായ ഒരാളെ ഞാൻ ഓർക്കുന്നു. ഞാനിങ്ങനെ ഒരു പ്രഭാഷണത്തിൽ സ്ഥലമോ ഒന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിനായി പോയ അവസരം, അക്കാലത്ത് ജോസഫിന് ഞാൻ പോയ പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു പാലത്തിൻ്റെ അടുത്തായി ഒരു ചായക്കടയും ചെറിയൊരു ഹോട്ടൽ പോലെ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. പോപ്പുലർമോഷൻ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത, ആളുകളെല്ലാവരും തന്നെ ഒരു 90% ആൾക്കാരെങ്കിലും ആ ദിവസങ്ങളിലെ ധ്യാനത്തിൽ പങ്കെടുക്കാനായി വരും. രാവിലെയും വൈകുന്നേരവും ഒക്കെയുള്ള ധ്യാനത്തിൽ വന്ന് കൂടും. ധ്യാനത്തിൻ്റെ 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോസഫ് ആ ധ്യാനത്തിന് വന്നില്ല. അയാൾക്ക് ചായക്കട ഉള്ളത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്.
എന്നാൽ മൂന്നാം ദിവസം ഏതാണ്ട് ഒരു 10 മണിയായപ്പോൾ ഒരു അമ്മയും സഹോദരിയും കൂടി വളരെ നിർബന്ധിച്ച് ജോസഫിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അവരുടെ വേറൊരു മകനോ മരുമകനോ കൂടെയുണ്ട്. അവൻ്റെ സഹായത്തോടു കൂടിയാണ് ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ജോസഫ് ആ പള്ളിയുടെ കുറച്ച് അകലെയുള്ള ഒരു കശുമാവും തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അമ്മയും സഹോദരിയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ധ്യാനം തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ വീട്ടിലാകെ പെശകായി. ജോസഫ് ഇപ്പോൾ നേരത്തേനേക്കാൾ അധികമായി കുടിക്കുന്നു. അവൻ പറയുന്നത് ഞങ്ങളും പള്ളിയിൽ പോകരുതെന്നാണ് പറയുന്നത്. ആകെ ബഹളമാണ്, ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നില്ല, ചായക്കടയും അവൻ ശ്രദ്ധിക്കുന്നില്ല. എന്തോ അവനൊരു പെശകുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ആ അമ്മയുടെ ഭാഷയിലാണെങ്കിൽ ധ്യാനം കൂടിയപ്പോൾ ആളുകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയ പിശാചി അവൻ്റെ മേൽ വന്ന് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെയായി അമ്മയുടെ സംസാരം. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് ഈ ജോസഫ്? അപ്പോൾ ആ അമ്മയും സഹോദരിയും കൂടി കശുമാവും തോട്ടത്തിലേക്ക് കൈകാണിച്ചു. ഞാൻ ഇറങ്ങി പുറത്ത് ചെന്ന് സങ്കീർത്തിയിൽ നിന്ന് പുറത്ത് ചെന്ന് കൈ കാണിച്ച് ജോസഫിനെ വിളിച്ചു. ജോസഫ് ഏതായാലും വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ അച്ഛൻ വിളിച്ചപ്പോൾ വന്നത്. സാധാരണ അവൻ അച്ഛന്മാർ വിളിച്ചു കഴിഞ്ഞാൽ വരികയില്ല, വളരെ ചുരുക്കമായിട്ടാണ് അവൻ അങ്ങനെയൊക്കെ അച്ഛന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഇന്നിപ്പോൾ ഏതായാലും അവൻ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ജോസഫിനെക്കുറിച്ച് അമ്മയും സഹോദരിയൊക്കെ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അവരുടെ അഭിപ്രായമാണ്. എനിക്ക് ജോസഫിനെ കേൾക്കാനും പരിചയപ്പെടാനൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ആ ജോസഫിനെ പള്ളിയുടെ അച്ഛന്മാർ കുർബാനയ്ക്കൊക്കെ വേണ്ടി വസ്ത്രം മാറുന്ന സങ്കീർത്തിയിൽ ഇരുത്തി ഞാൻ അടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അല്പനേരം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ജോസഫ് പറഞ്ഞു, എനിക്ക് ചായക്കടയാണ്, എനിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇരിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ നിന്ന് മൈക്ക് ഈ ധ്യാനത്തിന് പുറത്തേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കരമായ ദേഷ്യവും എന്നോട് തന്നെ വെറുപ്പുമൊക്കെ തോന്നുകയാണ്. എനിക്കൊന്നും ശ്രദ്ധിക്കാനായി പറ്റുന്നില്ല. ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു. കുറച്ച് നേരം അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ ആളുകൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജോസഫ് കണ്ണടയ്ക്കുക, ഞാനും കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറച്ച് നേരം കണ്ണടച്ച് ജോസഫിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയെ ജോസഫിനെ അനുഗ്രഹിക്കണമേ, ജോസഫിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ജ്ഞാനവചനമോ അറിവിൻ്റെ വചനമോ ഒക്കെ പറഞ്ഞ് അക്കാലത്ത് ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത് പോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ദർശനത്തിൽ കാണാനായിട്ട് പറ്റി. ദർശനത്തിൽ ഞാൻ കണ്ടത് ഇതാണ്, ഒരു വളരെ നീളമുള്ള ഒരു കത്തി കടാര. ആ കടാരയുടെ തുമ്പത്തുനിന്ന് ഇങ്ങനെ രക്തം ഇറ്റിട്ട് വീഴുകയാണ്. ഒരു സ്വപ്നം പോലെ കണ്ട ഒരു കാര്യം കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ. ഞാൻ ജോസഫിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ച്, ജോസഫ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ കശാപ്പ് മൃഗങ്ങളെയൊക്കെ കൊല്ലാറുണ്ടോ? അപ്പോൾ ജോസഫ് പറഞ്ഞു, ഇല്ല, ഞാൻ കശാപ്പുകാരനല്ല എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജോസഫ് അങ്ങനെ താഴേക്ക് നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കാനായി കണ്ണടയ്ക്കുമ്പോൾ ഞാനും കാണുന്നത് ഒരു നീളമുള്ള നല്ലൊരു കൈപ്പിടിയൊക്കെ ഉള്ള ഒരു കത്തിയും ആ കത്തിയുടെ തുമ്പത്ത് ഇങ്ങനെ രക്തം ഇറ്റിറ്റ് വീഴുന്നതുമാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞത് തന്നെ അല്പം പരിഭ്രാന്തിയോടുകൂടി എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ജോസഫ് പറഞ്ഞു, ഈ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണത്, അച്ഛൻ ഈ നാട്ടുകാരനല്ല. ഞാൻ കുറേ നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ ഒരാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. വേറൊരാളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടും കത്തി കൊണ്ടാണ് ചെയ്തത്. എൻ്റെ കൈകൾക്ക് രണ്ട് വിരലുകളുടെ അറ്റമില്ല എന്ന് പറഞ്ഞ് ആ കൈയൊക്കെ എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് ജോസഫ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനന്ന് ഉപയോഗിച്ച അതേ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള പിടിയുള്ള കത്തിയുടെ കാര്യം അച്ഛൻ പറഞ്ഞത് രക്തം വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതിയുണ്ട്, ദൈവം എൻ്റെ എല്ലാ കാര്യവും അറിയുന്നുണ്ട്. ജോസഫിനോട് ഞാൻ പറഞ്ഞു, ജോസഫ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകുന്നേരം മുതൽ 5 മണിക്ക് വീണ്ടും ധ്യാനമുണ്ട്, 2 ദിവസവും കൂടിയുണ്ട്, അതിനൊന്ന് കൂടിയാൽ മതി. ജോസഫ് ആ ധ്യാനത്തിൽ കൂടി. പിന്നീട് ഞാൻ ജോസഫിനെ കാണുന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ പോട്ടയാശ്രമത്തിൻ്റെ മുമ്പിലാണ് കാണുക. ജോസഫ് പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നതാണ്, ഇന്നലെ ഇവിടെ കൂടി, അച്ഛനെ കാണാനായിട്ട് പറ്റിയില്ല. ഞാനിപ്പോൾ ചായക്കടയൊക്കെ വേറൊരാളെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ജോസഫ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ജോസഫ് ഒരു ദിവസം ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഞാൻ പോവും, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല.
ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്തോ എൻ്റെ മനസ്സിൽ നിനക്ക് പറ്റിയതല്ല ഈ സ്ഥലം എന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഞാൻ പറഞ്ഞാൽ സാരയില്ല, പിടിച്ചു നിൽക്കുന്നവർ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്. ജോസഫ് ഏതായാലും ഇങ്ങനെ ഒരു പ്രേരണ കൊണ്ട് വന്നു. ജോസഫിനെ ആരും നിർബന്ധിച്ചിട്ടല്ല ജോസഫ് പോട്ടയിലേക്ക് വന്നത്. ധ്യാനത്തിൻ്റെ കാര്യം ഞാൻ അവിടെ കൂടുന്ന കാര്യം പറഞ്ഞെങ്കിലും ജോസഫിനെ കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകും. ജോസഫ് അങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഓടി എൻ്റെ മുറിയിലേക്ക് ജോസഫ് വന്നു. ജോസഫ് പറഞ്ഞു, അച്ഛോ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥനയുടെ അവസരത്തിൽ എല്ലാവരും കൂടി ഒരു ഓര ഷെഡിൽ കുറേ പേരൊക്കെ നിൽക്കുന്നു, പള്ളിക്കകത്ത് ആൾക്കാരുണ്ട്. ആ ഓര ഷെഡിൽ തന്നെ ഒരു 10-15 പേര് നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഇവിടെ കൈ ഉയർത്തി കണ്ണുകൾ നിറച്ച് കണ്ണുകൾ അടച്ച് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ദൈവമേ സ്തുതി, യേശുവേ നന്ദി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എൻ്റെ വായിന്നത് വരുന്നില്ല. ആരോ എൻ്റെ വായൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന പോലെ. പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് സർവ്വശക്തിയും സംഭരിച്ച് എല്ലാവരും കണ്ണടച്ച് നിൽക്കുകയില്ല, ചിലർ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ആ കൂടെ ഞാനും കയറി നിന്നു. ഞാനും കയറി നിന്ന് എൻ്റെ കൈ നല്ല ബലം പ്രയോഗിച്ച് അങ്ങ് ഉയർത്തി. എന്നിട്ട് ഞാനും ആരും കാണുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ നല്ല ശക്തിയിൽ യേശുവേ നന്ദി എന്ന് കുറേ നേരം അങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു പ്രത്യേക ശക്തിയാൽ ഞാൻ നിറഞ്ഞു. എൻ്റെ വായിൽ നിന്നൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ സ്തുതിപ്പ് ഞാൻ പഠിക്കാത്ത ഏതോ ഒരു ശബ്ദത്തിലൊക്കെ ഇങ്ങനെ വരാനായി തുടങ്ങി. ഇനി ഞാനൊരു സ്വപ്നം പോലെ കാണുകയാണ്, വലിയൊരു മല ഇങ്ങനെ പൊട്ടിപ്പിളർന്ന് അതിനകത്ത് നിന്ന് കുറേ അഴുക്കൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെ ഞാൻ കാണുന്നു. ഞാനൊരു സ്വരം കേൾക്കുകയാണ്, മകനെ നീ എൻ്റേതാണ്, നീ രക്ഷപ്പെട്ടു എന്നുള്ള സ്വരം കേൾക്കുകയാണെന്ന് പറഞ്ഞു. ഈ അനുഭവത്തോടു കൂടിയാണ് ജോസഫ് ഓടി എൻ്റെ അടുത്ത് വന്ന്. പിന്നീട് ജോസഫ് പോട്ടയിൽ കുറേ നാൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭ നാളുകളിൽ പനക്കളച്ചൻ അന്വേഷിച്ചു. അത് ആരംഭ നാളുകളിൽ കാട് കയറി കിടന്നിരുന്നൊരു ആശുപത്രിയായിരുന്നു. 10 കൊല്ലമോ മറ്റോ പ്രവർത്തിക്കാതെ കിടന്നിരുന്ന കാട് കയറിയ ഒരു ആശുപത്രിയായിരുന്നു. അപ്പോൾ പോട്ടയിൽ ആൾക്കാരെ താമസിപ്പിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഡിവൈനിലേക്ക് ആൾക്കാരെ വിടുന്നത്, രാത്രിയിൽ മാത്രം താമസിക്കാൻ. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ താമസിക്കാൻ വിടുമ്പോൾ അല്പമൊക്കെ വൃത്തിയാക്കിയെങ്കിലും കാട് കയറിയ ആ സ്ഥലത്ത് ഒരു സംരക്ഷകൻ ആരെങ്കിലും വേണം, കാവൽക്കാരൻ വേണം. അപ്പോൾ ജോസഫാണ് ആ സ്ഥലത്ത് ആൾക്കാരുടെ കൂടെ രാത്രിയിൽ അവർക്ക് കാവലായി പോയത്. പിന്നെ കുറേ നാളത്തേക്ക് ജോസഫ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് അതിനുശേഷം യൂറോപ്പിൽ പോകുന്നവരെ 94 വരെ ജോസഫുമായി എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇപ്പോഴെവിടെയാണ് ആ സഹോദരൻ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ദൈവം ഉണ്ടാക്കുന്ന വ്യത്യാസം, ആ പ്രപഞ്ചത്തിൻ്റെ മേൽ, ഭൂമിയുടെ മേൽ, അന്ധകാരപൂർണമായ രൂപരഹിതമായ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം പോലെ ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ചൈതന്യത്തിന് ക്രമവും ഭംഗിയൊക്കെ നൽകാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവെ അങ്ങ് വന്ന് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ, ദൈവികമായ, ക്രിസ്തീയമായ ഒരു ക്രമീകരണം തരണമേ. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദിവ്യ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം എനിക്ക് തരണമേ. അങ്ങനെ തൊടുന്നില്ല എങ്കിൽ എനിക്കൊരിക്കലും യേശു കർത്താവാണെന്ന് ഏറ്റുപറയാനായി പറ്റുകയില്ലല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആദ്യ അവസരത്തിലും എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിന് നൽകുമെന്നുള്ള ബൈബിൾ വാഗ്ദാനവും നമുക്ക് ഓർക്കാം. യേശുക്രിസ്തു തൻ്റെ ആത്മാവിലൂടെ നമ്മെല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.